മൈ ചാനൽ എന്നെ തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും എന്റെ എനിക്കിപ്പോ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഞാൻ പഠിക്കുന്നതിന്റെ ബ്രേക്ക് ടൈമില് എന്നുവെച്ചാൽ ഇപ്പൊ എനിക്ക് ഒരു 2 hours ബ്രേക്ക് ഉണ്ട് ഞാൻ തന്നെ ഈ ടൈം ടേബിൾ എഴുതുന്നതാണ് സോ ഇപ്പൊ എനിക്ക് 2 hours ബ്രേക്ക് ടൈം ഉണ്ട് അപ്പം എന്തായാലും ഇവിടെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഐ മീൻ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു സോ ഇപ്പൊ ഇത് ഇപ്പം നമുക്ക് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അതൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചിരുന്നു മീന്റെ പോണ്ടിനാ തേടാൻ പോവാട്ടോ നമ്മുടെ ഈ ഫ്ലവർ എന്നിട്ട് എന്റെ കയ്യിൽ ഇങ്ങനെ തന്നിട്ടുണ്ട് അപ്പൊ ഓരോന്നായി അവിടെ ഇട്ടോ എന്റെ ഒരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് ഇടുന്നത് അപ്പൊ ഈവനിങ് വ്ലോഗില് നമ്മുടെ ഈ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ നമ്മൾ ഫ്രെയിം ഒന്നും വെച്ചല്ല നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് സോ ഒരു പ്രൊഡക്റ്റീവ് ഈവനിങ് ആയിക്കോട്ടെ നമ്മൾ ഇവിടെയാണ് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ ഭയങ്കര അക്ഷരങ്ങള് ഓക്കെ സോ ദാ ഈ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ ആയിരുന്നു ഇങ്ങനത്തെ പ്ലാന്റേഴ്സ് സോ ഇതാ ഇവിടെ ഇങ്ങനെ വെക്കും അതായത് 2-3 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അമ്മ വന്നപ്പോ പറഞ്ഞു ഇത് പഴയതായില്ലേ നമുക്ക് വേറെ എന്തെങ്കിലും ഇവിടെ ചെയ്യാന്ന് അപ്പൊ നമ്മളിവിടെ ഇന്ന് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് ചെയ്യാൻ പറഞ്ഞു കുട്ടിക്കുട്ടി വെർട്ടിക്കൽ ഗാർഡൻ ആണ് കേട്ടോ ഇവിടെ ഒരാളുടെ കഥ അവൻ വെള്ളം നിറപ്പിക്കാണ് അയ്യോ ഷോ എന്റെ ദൈവമേ ഫുൾ നനഞ്ഞെ കുളിച്ചിരിക്കുക എടാ അതിനകത്ത് മീമീനെ പോക്കല്ലേ ആ മീമീനെ പോക്കിയില്ലേ നീ മീമീനെ പോക്കരുത് പൂ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് അതോ മീനിനെ ഭക്ഷണമായിട്ട് പൂ കൊടുത്താണെന്ന് അറിയില്ല കൊറേ പൂ പറിച്ചിട്ട് ഇപ്പൊ എല്ലാ ദിവസവും അവൻ അത് വെച്ച് കളിക്കൂല പൂ അത് ഇതിനകത്ത് ഇടും ഇങ്ങനെ എനിക്കത് ഭക്ഷണമായിട്ട് കൊടുക്കുന്നതായിരിക്കും നിറച്ച് ലോട്ടസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവ വന്നതിന് ശേഷം അല്ല അല്ല സാധനങ്ങളും എടുത്ത് മാറ്റിയിരിക്കുകയാണ് വെള്ളവും നിറച്ചിണ്ടായിരുന്നു ഇപ്പൊ അമ്മ വന്നുകൊണ്ട് വെള്ളവും കുറച്ചു പിന്നെ മീനെ ജീവിക്കണ്ട അതുകൊണ്ട് അങ്ങനെയുള്ള കളിച്ചോട്ടെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോകട്ടോ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ആവശ്യമില്ലാത്തതാണ് ഇവൻ എറിഞ്ഞതാണ് നമുക്ക് മാറ്റി വെക്കാം ഇത് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാനുള്ള പ്ലാന്ററും ചെടിയാണ് ഈ ചെടി വാൻഡ്രിംഗ് ജൂ ആണ് പിന്നെ നിങ്ങൾ വെർട്ടിക്കൽ ഗാർഡന്റെ പ്ലാന്റർ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നതാ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാനുള്ള പ്ലാന്റ് പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഇങ്ങനത്തെ ഒരു കമ്പിയും ആണ് നമ്മളിപ്പോ ആ കമ്പി കട്ട് ചെയ്തിട്ട് എല്ലാ പ്ലാന്ററിലും അത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലാന്ററിലും കൂടെ കിട്ടാനുണ്ട് അപ്പൊ അതെങ്ങനെയാ കിട്ടുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ കമ്പി എങ്ങനെയാണ് ഇതിനകത്ത് കെട്ടണ്ടെന്നുള്ള കാണിച്ചു തരാം ഇത് എങ്ങനത്തെ ഒരു കമ്പി എടുക്കുക എന്നിട്ട് അത് രണ്ടായിട്ട് മടക്കുക മടക്കിയതിന് ശേഷം ദാ നമ്മുടെ കമ്പി വീണ്ടും ഇങ്ങനെ മടക്കുക കണ്ടോ ഇങ്ങനെ വീണ്ടും മടക്കിയതിന് ശേഷം നമ്മുടെ ഈ ഹുക്ക് ഉണ്ടല്ലോ അതിൻ്റെ അവിടെ ഇങ്ങനെ വെക്കുക ഓക്കെ എന്നിട്ട് ഒരു സൈഡ് ഇതാ ഇങ്ങനെ ഓക്കെ എന്നിട്ട് നമ്മളത് മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോവുക എന്നിട്ട് അത് ലോക്ക് ചെയ്യണം സോ ഇതാ നമ്മൾ ഇങ്ങനെ ഇത് ചുറ്റിയെടുത്തിട്ട് ഇത് ഒന്ന് വളച്ച് ഇവിടെ ഒന്ന് ലോക്കാക്കണം ഇതാ ഇനി ഒന്നുമില്ല ഈസി പീസി ഇനി നമുക്ക് ഹാങ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ചെയ്യേക്കോളൂ ഓക്കെ ഇനി ഇതാ നമുക്ക് ഇതെല്ലാം നമ്മുടെ വോളില് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ഈ ലാസ്റ്റ് ഒന്നും കൂടെ വെക്കാൻ പോവാണ് നമ്മൾ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് ഫ്രെയിം വേണ്ടി വന്നില്ല അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനത്തെ പ്ലാന്റേഴ്സിലും വേണമെങ്കിൽ നമ്മുടെ കമ്പി കെട്ടിയിട്ട് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ ഒരു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് നമ്മൾ ഈ സെയിം പ്ലാന്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ പ്ലാന്റേഴ്സ് ശരിക്കും വാങ്ങിയിട്ടുള്ളത് ഇവിടെ ഉണ്ടല്ലോ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതാ ഇവിടെയാണ് നമ്മൾ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് അതിനകത്ത് ചെടിയും കൂടെ വെച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റായി നിങ്ങൾക്കും വീട്ടിൽ ഇങ്ങനത്തെ ഗ്രില്ലുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഇങ്ങനത്തെ പ്ലാന്റേഴ്സ് വെച്ച് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ എൻ്റെ ഈ സ്റ്റഡി ബ്രേക്ക് ഞാൻ എനിക്ക് തോന്നുന്നു നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തു സോ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്കും പോകും ഇനി എൻ്റെ ഈവനിങ് റൂട്ടീൻ എന്ന് പറയുന്നത് ഞാൻ ചായ കുടിക്കാൻ പോണേ കൂടെ പപ്സും ഉണ്ട് സോ കഴിക്കട്ടെ കേട്ടോ
കുറിച്ച് കഴിഞ്ഞു. ഞാൻ മുമ്പത്തെ വ്ലോഗിൽ പറഞ്ഞല്ലോ ഇപ്പൊ എനിക്ക് എക്സാം തുടങ്ങാൻ പോവാണെന്നല്ലേ. അപ്പൊ ഇനി വേറെ ഒന്നുമില്ല, ഞാൻ പഠിക്കാൻ പോവാണ്. സോ ബൈ ബൈ. ശരിക്കും കുട്ടി ഈവനിങ് വ്ളോഗ് ആണ്, നമ്മള് ഈവനിങ് വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവാണ്. ഏതായാലും എന്റെ ബ്രേക്കിൽ വെർട്ടിൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പൊ അത് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിരുന്നു. കാരണം ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് അത് യൂസ്ഫുൾ ആകും. സോ നമ്മൾ എന്നാ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ വീഡിയോ ഇഷ്ടമായ താഴെ കന്ന സബ്സ്ക്രൈബ് ബട്ടൺ മറത്താൻ മറക്കരുത്. പിന്നെ അതിന്റെ അടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ മൂന്ന് ഓപ്ഷൻ കാണും, അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഞാൻ ഈ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാല് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ എല്ലാത്തിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റും ചെയ്യണം. പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ID Esther's World എന്നാണ്. സോ ബൈ ബൈ ടാറ്റാ.